കർത്താവിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുവാൻ, എല്ലാം മറന്ന് കർത്താവിൻ്റെ തിരുമുൻപിലായിരിക്കുവാനും ഈ നിമിഷം നമുക്കൊരുങ്ങാം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ കൃപ, ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ കരുണ, നമുക്ക് വേണ്ടി അവിടുന്ന് സ്വയം ബലിയായി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പാപികളായി നമുക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു. പൗലോസ് ലേഖ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നീതിമാന് വേണ്ടി പോലും ഒരുവൻ മരിക്കുന്ന കാര്യം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും, പക്ഷേ പാപിയായ ഒരാൾ ഒരു തരത്തിലും മറ്റൊരാൾ നിനക്ക് വേണ്ടി സ്വയം ബലിയാകുവാൻ യോഗ്യതയില്ലാത്ത നിനക്ക് വേണ്ടി സ്വയം നിന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് കർത്താവ് കുരിശിൽ മരിച്ചുവെങ്കിൽ അവിടുന്ന് നിന്നോട് കാണിച്ച സ്നേഹം എത്ര വലിയതാണെന്ന് നീ ഓർക്കണം. അതേപ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോഴും ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോഴും നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം ഇതാണ്, എൻ്റെ ഈശോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ കർത്താവ് മനസ്സിലാക്കാൻ പറ്റാത്തത്ര ആഴത്തിൽ എന്നെ സ്നേഹിക്കുന്നു. അത് എനിക്ക് യോഗ്യതയുള്ളത് കൊണ്ടല്ല, കാരണം ഞാനും നിങ്ങളും നമ്മളെല്ലാവരും പാപികളാണ്. എൻ്റെ യോഗ്യതയോ എൻ്റെ കഴിവോ എൻ്റെ നേട്ടമോ ഒന്നും കണ്ടിട്ടല്ല എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നത്, എന്നെ അളന്നുകൊണ്ടല്ല എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നത്. പിന്നെയോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിൽ അവിടുന്ന് സ്നേഹമായതുകൊണ്ട്, ആ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് അവിടുന്ന് എന്നെ സ്നേഹിക്കുകയും, പ്രിയമുള്ളവരെ, എത്രമാത്രം ദൈവസന്നിധിയിൽ അവിടുന്ന് നമ്മളെ പാലിക്കുന്നുണ്ടെന്നും മാനിക്കുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാം. ദൈവം നമ്മോട് കാണിക്കുന്ന വലിയ സ്നേഹത്തെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ മുൻപിൽ ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്, പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് നമ്മോട് പറയുന്ന വളരെ മനോഹരമായൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കർത്താവ് ഇത് പറയുന്ന പശ്ചാത്തലം, അന്ത്യത്താഴവേളയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം അവിടുന്ന് അവരോട് കുറേ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കർത്താവ് മനുഷ്യ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, എൻ്റെ പിതാവ് കൃഷിക്കാരനാണ്, ഞാൻ മുന്തിരിച്ചെടിയാണ്, നിങ്ങളെൻ്റെ ശാഖകളാണ്. നമ്മളല്ല തായ്തണ്ട്, നമ്മളല്ല ഫലം തരാനായിട്ട് എല്ലാ സ്രോതസ്സും ഉൾക്കൊള്ളുന്ന ഒരു തായ്തണ്ട് നമ്മളല്ല, പിന്നെയോ ഞാനും നിങ്ങളും വെറും ശാഖകൾ മാത്രമാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ കയറി വരുന്ന ചോദ്യം ഇതാണ്, പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വേദനകളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ കരയാത്തവരായിട്ടും വേദനിക്കാത്തവരായിട്ടും നമ്മളിൽ ആരുമില്ല. നമ്മളെല്ലാവരും തന്നെ ഒത്തിരിയേറെ സങ്കടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്, നൊമ്പരങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്, ജീവിതത്തിൻ്റെ വേദനകൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ ജീവിതത്തെ നോക്കി പലപ്പോഴും നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിന് ഇത്തരം വേദനകളുണ്ടാവുന്നു, സങ്കടങ്ങളുണ്ടാവുന്നു? കർത്താവ് നമ്മോട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതാണ്, നിൻ്റെ ജീവിതം മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കേണ്ട ഒരു ശാഖ പോലെയാണ്. ഈ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന മുന്തിരിയുടെ ശാഖകളെ ഒരുപക്ഷെ കൃഷിക്കാരൻ വെട്ടിയൊരുക്കിയെന്ന് വരാം. അത് ഒരുപക്ഷെ ഫലം തരാത്ത ഒരു ശാഖയായിരിക്കാം. ഫലം തരാത്ത ശാഖകളെ ഉപയോഗശൂന്യമായതുകൊണ്ട് കുറേ കഴിഞ്ഞതിന് ശേഷം വെട്ടിക്കളയും, അതിനെ വെട്ടി തീയിലേക്കെറിയും. എന്നാൽ നല്ല ഫലം തരുന്ന ശാഖകളുണ്ട്, അതിനെയും വെട്ടും. എന്തിനാണ്? അത് കൂടുതൽ തഴച്ച് വളർന്ന് കൂടുതൽ കരുത്തുള്ളതായി കൂടുതൽ ഫലമുള്ള
കൂടുതൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണം. അപ്പോൾ പ്രിയമുള്ളവരെ, കൃഷിക്കാരൻ ഒരു ശാഖ മുറിച്ച് കളയുന്നത് അത് നല്ലതോ ചീത്തയെന്ന് നോക്കിയതുകൊണ്ട് മാത്രമല്ല, എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. ഫലം തരാത്ത ശാഖയാണോ ഞാനും നിങ്ങളൊന്ന് ആദ്യം ഒന്ന് ചിന്തിച്ചറിയാം. എന്താണ് ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഫലം? ഒന്നാമത്തെ കാര്യം, നന്ദിയുള്ളൊരു ജീവിതമാണ്, കൃതജ്ഞത നിറഞ്ഞ ഒരു ജീവിതമാണ്. പലപ്പോഴും നമ്മൾ ജീവിതത്തെ ഇങ്ങനെ നിസ്സാരമായിട്ട് കാണുന്നുണ്ട്. എൻ്റെ അധികാരവും എൻ്റെ അവകാശവും ഒക്കെ ആയിട്ട് ജീവിതത്തെ കാണുമ്പോൾ ജീവിതത്തോട് നന്ദിയുള്ളതായിരിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. ഇതെൻ്റെ അവകാശമാണെന്ന് പറയുന്നിടത്ത് ഇതെനിക്ക് കിട്ടേണ്ടതാണ്, അതല്ലെങ്കിലും എനിക്ക് കടപ്പെട്ടിരിക്കുന്നതാണ്, ഇതെനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നിടത്ത് നന്ദിയുടെ ഒരു മനസ്സ്, ഒരു ഹൃദയം കാണാൻ നമുക്ക് പറ്റുന്നില്ല. നന്ദിയുള്ളൊരു മനസ്സോടുകൂടി ജീവിതത്തെ നോക്കുമ്പോഴാണ് ജീവിതത്തെ ഉത്തരവാദിത്വത്തോടും വിശുദ്ധിയോടുകൂടിയൊക്കെ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വളരെ കെയർഫുള്ളായിട്ട് ജീവിതത്തെ ഒരു അർഹിക്കുന്നതിലും അധികം ആയിട്ട് നൽകപ്പെട്ടൊരു സമ്മാനമായിട്ട്, തിരിച്ച് നൽകാൻ ഏൽപ്പിച്ച ഒരു പ്രോജക്റ്റായിട്ടൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ജീവിതം. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ല എൻ്റെ ജീവിതം, വഴി കിടന്ന് കിട്ടിയ ഒന്നല്ല എൻ്റെ ജീവിതം. വെറുതെ എൻ്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടോ എൻ്റെ യോഗ്യത കണ്ടിട്ടോ എനിക്ക് തന്ന ഒന്നല്ല ജീവിതം. പ്രിയമുള്ളവർ, നമ്മൾ ആരായിരുന്നാലും എവിടെയായിരുന്നാലും ഏത് ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരായാലും നമ്മളുടെ ജീവിതത്തിന് എന്തൊക്കെ കുറവുകളുണ്ടെന്നും നേട്ടങ്ങളുണ്ടെന്നും നമ്മൾ കരുതിയാലും ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുക, ജീവിതത്തോട് നന്ദിയുള്ളവരായിരിക്കുക. കാരണം നമുക്ക് ഇതെല്ലാം നൽകപ്പെട്ടതാണ്. ദൈവം എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന ആദ്യത്തെ ഫലം എന്ന് പറയുന്നത് നന്ദിയുള്ള ഒരു ജീവിതം, നന്ദി നിറഞ്ഞ ഒരു ജീവിത മനോഭാവമാണ്. ദൈവത്തോട് നന്ദിയോടെ ആയിരിക്കുക. ദൈവമേ, അങ്ങ് തന്നതിനും തരാത്തതിനും എല്ലാം ഞാൻ നന്ദി പറയുന്നു. അങ്ങ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിച്ചു, അതിലേറെ കാര്യങ്ങൾ തരാതെ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ അറിയാതെ പോലും അവിടുന്ന് എന്നെ താങ്ങി നടത്തുന്നു ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും. നന്ദിയോടെ എൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കട്ടെ. പ്രിയമുള്ളവരെ, രണ്ടാമതായിട്ട് ദൈവം എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒന്ന്, എൻ്റെ ജീവിതത്തെ അതിൻ്റെ പരിപൂർണതയിൽ ഞാൻ സ്നേഹിക്കുകയും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം ജീവിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു ചോദ്യം ഇതാണ്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ്? ദൈവം ഞാൻ എത്തിപ്പെടേണ്ട ഒരു ആത്മാവിഷ്കാരത്തിലേക്ക്, ഞാൻ എത്തിച്ചേരേണ്ട ഒരു ജീവിത നിറവ് എനിക്ക് വേണ്ടി ദൈവം കരുതി വച്ചിട്ടുമുണ്ട്. ഒരാളെ ദൈവം ഒരാളുടെ ജീവിതത്തെ ദൈവം അറിഞ്ഞ്, ദൈവം വിളിച്ച് വിശുദ്ധീകരിച്ച്, ജർമ്മയോട് പറഞ്ഞതുപോലെ അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് ദൈവം പറയും. നീ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴോ അല്ലെങ്കിൽ ആശുപത്രിയിലെ സ്കാനിങ് മെഷീനിൽ നിന്റെ തുടുപ്പ് അറിഞ്ഞപ്പോഴോ അല്ല ദൈവം നിന്റെ ജീവിതത്തിന് വിലയിട്ടത്. പിന്നെയോ, നീ അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്നതിന് മുൻപേ ദൈവം നിന്നെ അറിയും. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നീ ഉണ്ട്, നീ എന്നൊരു വ്യക്തി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിന്റെ ജീവിതം തുടങ്ങിയത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴല്ല, അതിനു മുൻപേ ദൈവം പറയണം, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. സംഗീതം 139 വായിച്ചാൽ നമുക്കറിയാം, എൻ്റെ ജീവിതം കർത്താവ് വളരെ കൃത്യമായിട്ടും തൻ്റെ സ്നേഹത്തിൽ നിന്നും സ്വരുക്കൂട്ടിയും ഒരുക്കിയും പ്ലാൻ ചെയ്ത് നിർമ്മിച്ച വളരെ ശ്രേഷ്ഠമായ ഒന്നാണ് എൻ്റെ ജീവിതം. അത് വെറുതെ ദൈവം ഇനി എന്തെങ്കിലും നീ പോയി ലോകത്തിൽ പോയി കാണിച്ചു കൂട്ടിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ദൈവം അയച്ച ഒന്നല്ല. ഓരോ നിമിഷവും ഓരോ ഇടത്തിലും ഓരോ ജീവിതത്തിലും ഓരോ മേഖലയിലും എൻ്റെ ജീവിതം എത്തിച്ചേരേണ്ട ഒരു നിയോഗമുണ്ട്. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടത്? ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അപ്പൻ്റെയും അമ്മയുടെയും മകനായിട്ട് മകളായിട്ട് ഈ ഭൂമിയിൽ ഈ വീട്ടിൽ ഈ സ്ഥലത്ത് ഞാൻ ജന്മം കൊണ്ടത്? ദൈവം എന്തിനാണ് എന്നെ ആ പള്ളിക്കൂടത്തിലേക്ക് അയച്ചത്? ദൈവം എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഈ കൂട്ടുകാരെ തന്നത്? അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ എന്നെ വിളിച്ചത്? ദൈവം എന്തിനാണ് ഈ ഒരു ജീവിത മേഖലയിലൂടെ എന്നെ കടത്തിവിടുന്നത്? ഓരോ ഇടങ്ങളിലും കർത്താവ് പറയും, അവിടെ ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. നീ പൂർത്തീകരിക്കേണ്ട ഒരു റോള് നിനക്കുണ്ട്, നീ ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിനക്കുണ്ട്. ആ ഒരു ഓരോ ജീവിത മേഖലയിലും നീ നിന്റെ ഉത്തരവാദിത്വം പൂർത്തിയാക്കിയോ? നീ കടന്നു പോകുന്ന ഓരോ ജീവിത മേഖലകളിലും നീ പൂർത്തീകരിക്കേണ്ട ആ ഒരു റോള്, നിനക്ക് മാത്രം ചെയ്തു തീർക്കാനായിട്ട് ദൈവം കരുതി വെച്ചിരുന്ന ഒരു ജീവിത നിയോഗം, അത് നീ ചെയ്തു തീർത്തോ? ഒരുപക്ഷെ ജീവിതത്തിൽ നല്ലൊരു പോർഷൻ, നല്ലൊരു ഭാഗവും, നല്ലൊരു മകനാവുക, നല്ലൊരു മകളാവുക, അല്ലെങ്കിൽ പിന്നീട് നല്ലൊരു ജീവിത പങ്കാളിയാവുക,
നല്ലൊരു അമ്മയാവുക, നല്ലൊരു അപ്പനാവുക, ഇതൊക്കെ ദൈവം നിനക്ക് കരുതി വച്ചിരിക്കുന്ന നിയോഗം കൂടിയാണ്. സമ്പത്തും ധനവും ജീവിതത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും മാത്രമല്ല ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ. ഞാൻ തന്നെയും നീ തന്നെയും ഒരു അനുഗ്രഹമാകാൻ വിളിക്കപ്പെട്ടത്. അപ്പം ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഒരു ജീവിത നിയോഗത്തെ തിരിച്ചറിയുമ്പോഴേ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ്, നിയോഗം എന്താണ്. എല്ലാറ്റിലുമൊക്കെ ഉപരിയായി ഞാനായിരിക്കുന്ന ജോലിയിടങ്ങളിൽ, എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ പൂർത്തിയായിരിക്കേണ്ട, എന്നിലൂടെ ദൈവം നിവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ഒരു പദ്ധതി ഉണ്ടാവാം. അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് ഞാനായിരിക്കുന്ന ഓരോ ഇടത്തിലും എനിക്ക് വിലയുണ്ടെന്നും നിയോഗമുണ്ടെന്നും മുന്നോട്ട് പോകാൻ എനിക്ക് പ്രചോദനം തരുന്ന ഈ ഒരു കാര്യം. ഞാൻ ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല, ഈ ജോലി സ്ഥലത്ത് എന്നെ കൊണ്ടൊരു ആവശ്യമില്ല, ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്നെ കൊണ്ടൊരു ആവശ്യമില്ല, ഈ ദാമ്പത്യത്തിൽ എന്നെ കൊണ്ടൊരു ആവശ്യമില്ല, ഞാൻ ജനിച്ച ഈ വീട്ടിൽ എന്നെ കൊണ്ടൊരു ആവശ്യമില്ല, ഞാൻ എന്തിനാ പിന്നെ ജീവിക്കുന്നൊരു ചോദ്യത്തിലാണ് പലപ്പോഴും, എന്തിനു ജീവിക്കുന്നുവെന്ന് ഓർത്ത് പലപ്പോഴും ജീവിതത്തെ പലരും മടുത്തു പോകുന്നത്. പിന്നെ തിരിച്ചറിയണം, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്. എൻ്റെ ജോലിയല്ല എൻ്റെ ജീവിതം, എനിക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങളോ എൻ്റെ സമ്പത്തോ എൻ്റെ പേരോ പ്രശസ്തിയോ അല്ല എൻ്റെ ജീവിതം. അതിനേക്കാളുമൊക്കെ ഉയർന്ന അന്തസ്സുള്ള ഒന്നാണ്, വിലയുള്ളതും നിയോഗമുള്ളതുമാണ് എൻ്റെ ജീവിതം. ഞാൻ എത്തിച്ചേരേണ്ട ആ ജീവിത നിയോഗങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത് കൂടിയാണ് എൻ്റെ ഫലം. ഇതൊന്നും ഈ ഫലമൊന്നും കിട്ടാത്തപ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തെ ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് പറയും, ഇത്രയും നാളും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നു, ചുവട് കിളച്ചു, വളമിട്ടു, ഇതിൽ കൂടുതൽ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരേണ്ടത്, നീ എന്നിട്ട് ഇതുവരെയും ഫലം തന്നില്ല. ഒരു പക്ഷേ അവസാന ജീവിത നിമിഷത്തിൽ ഞാൻ വെട്ടി തീയിലേക്ക് എറിയപ്പെടുമായിരിക്കും. അതല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കർത്താവ് ഇങ്ങനെ എന്നെ വെട്ടിക്കൊണ്ടിരിക്കും. എന്തിനാ, എന്നോട് ഇഷ്ടമുള്ളത് ഇഷ്ടക്കേടുള്ളത് കൊണ്ടല്ല, എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട ഇവൻ ഇത്ര പോരാ, ഇച്ചിരിയും കൂടി ഫലം തരാൻ തക്കവണ്ണം ഇവൻ ഇവൾ രൂപപ്പെടണം, ശക്തിപ്പെടണം. അതുകൊണ്ട് വെട്ടി ഒരുക്കുക, കർത്താവ് എന്നെ പ്രൂൺ ചെയ്യുക, ഞാൻ കൂടുതൽ മനോഹരമുള്ളൊരു വ്യക്തിയായിട്ട് ജീവിക്കുവാൻ, എൻ്റെ ജീവിതത്തിന് കൂടുതൽ മിഴിവുണ്ടാകുവാൻ. ഞാൻ കടന്നു പോകുന്ന ചില മരുഭൂമി അനുഭവങ്ങൾ, ചില മുള്ളുകളുടെയും ഞെരുക്കങ്ങളുടെയും അനുഭവങ്ങൾ, ഒരു പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടു പോയി തോന്നുന്ന നിമിഷങ്ങൾ, പ്രത്യാശയില്ലാതെ വരണ്ടുപോയി തളർന്നുപോയി നിന്ന് കരുതുന്ന നിമിഷങ്ങൾ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ ആരുമില്ല, എല്ലാവരും എന്നെ പരിത്യജിച്ചു, എൻ്റെ ജീവിതത്തിന് ഇനി ഒരു എന്നാ പറയുക ഒരു നിയോഗമില്ല എന്നൊക്കെ തോന്നുന്ന നിമിഷങ്ങൾ, പ്രിയമുള്ളവർ ഓർക്കണം, ഞാൻ കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളിലും എൻ്റെ ദൈവം എന്നെ അറിഞ്ഞ് വിളിച്ച് വിശുദ്ധീകരിച്ച് എന്നെ അവിടെ അപ്പോയിൻ്റ് ചെയ്തതാണ്. തിരിച്ചറിയണം, ഞാനായിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ ദിവസത്തിലും ഓരോ ഇടത്തിലും എൻ്റെ ജീവിത നിയോഗം എന്താ. ഇവിടെ കർത്താവിൻ്റെ ആ വലിയ കരുണ എൻ്റെ ജീവിതത്തെ എപ്പോഴും മിഴിവുള്ളതായിട്ടും നിയോഗമുള്ളതായിട്ടും ഫലമുള്ളതായിട്ടും കാണാൻ ആഗ്രഹിക്കുക. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയവനായ കർത്താവേ, അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുഹിതം പോലെ ലോകമാസകലമുള്ള എല്ലാ പാപികളെയും അങ്ങയുടെ കരുണക്കടലിൽ ഞങ്ങൾ മുക്കിയെടുക്കുന്നു. കർത്താവേ, എല്ലാവരുടെയും ജീവിതത്തിലെ മാനസാന്തരവും മാനസാന്തരം യോജിച്ച ഫലവും പുറപ്പെടുവിക്കാൻ അനുഗ്രഹിക്കണമേ. സ്നേഹസ്വരൂപനായ ഈശോയെ, അവിടുത്തെ പരിശുദ്ധ മണവാട്ടിയായ തിരുസഭയെ അനുഗ്രഹിക്കണമേ. സഭ കടന്നു പോകുന്ന ആന്തരികവും ബാഹ്യവുമായ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും സഭയെ വിശുദ്ധിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും ഐക്യത്തിലും നിലനിർത്തണമേ. കരുണാവനായ കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ, കുടുംബ ബന്ധങ്ങളെ പവിത്രീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹവും ശാന്തിയും സമാധാനവും നിലനിർത്തുവാൻ അങ്ങ് കരുണയായിരിക്കണമേ. ജീവിത ക്ലേശങ്ങളാൽ വലയുന്നവർ, കർത്താവെ രോഗബാധിതരായി കഴിയുന്നവർ, സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവർ, ജീവിത പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ, ബന്ധങ്ങളിലെ വിള്ളലുകൾ അനുഭവിക്കുന്നവർ, ജീവിത ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന തടസ്സങ്ങൾ നേരിടുന്ന എല്ലാവരുടെയും ജീവിതത്തെ അങ്ങ് കൈപിടിച്ച് ഉയർത്തണമേ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടിന്മേലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയുടെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. കരങ്ങളെ രണ്ടും മാറോട് ചേർത്ത് ശിരസ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന. പരിശുദ്ധ പരമമാ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യ